ഫെബ്രുവരി 9-ാം തീയതി മമ്മൂക്ക ബി ഉണ്ണികൃഷ്ണൻ ടീമിൻ്റെ ക്രിസ്റ്റഫർ മൂവി തിയേറ്ററിൽ എത്തുകയാണ്. ചിത്രം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ ഇതിൻ്റെ മുന്നേ ഇവരുടേതായിട്ട് വന്ന സിനിമയായിരുന്നു ആറാട്ട്. ആ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്ത വൺ നെഗറ്റീവ് ഇമേജിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് അഭിപ്രായം നേടിയെടുക്കേണ്ടത് ക്രിസ്റ്റഫർ മൂവിക്ക് അനിവാര്യമാണ്. അതെല്ലാം നെഗറ്റീവ് അഭിപ്രായമാണ് ഈ ഒരു സിനിമ നേടിയെടുക്കുന്നതെങ്കിൽ അത് ട്രോളന്മാർ ഏറ്റെടുത്ത് വലിയ പരാജയത്തിലേക്ക് തിരിച്ചുവിടാനും സാധിക്കും. ട്രോളുകൾ വരുമെന്ന ഭയത്താൽ തന്നെയായിരിക്കാം ഗ്ലോബൽ ലോഞ്ചിനും അതുപോലെ ഇൻ്റർവ്യൂസിലും പ്രസ് മീറ്റുകളിലും ലുലുമാൾ ഫംഗ്ഷനിലും ഒന്നും നമ്മുടെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെയും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണനെയും കണ്ടില്ല. ക്രിസ്റ്റഫർ മൂവിക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരും എന്ന് തന്നെയാണ് 90% പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. കാരണം ആറാട്ട് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ടെക്നീഷ്യൻസിനെ മാറ്റിയിട്ടാണ് ക്രിസ്റ്റഫർ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ കോമഡിയിൽ കഥ പറയുന്ന സ്റ്റൈൽ ഉദയകൃഷ്ണയും മാറ്റിപ്പിടിച്ച് പക്ക ത്രില്ലർ സ്വഭാവത്തിൽ കോമഡിയുടെ യാതൊരു എലമെൻസും ഇല്ലാതെയാണ് ക്രിസ്റ്റഫർ മൂവി കഥ പറയുന്നത്. രണ്ട് ടീസറിലും കേട്ട ചിത്രത്തിൻ്റെ BGM വേറെ ലെവലാണ്. ഇന്നലെ വന്ന പ്രൊമോ സോങ്ങിലും BGM വളരെ മികച്ച രീതിയിൽ നിൽക്കും ഈ ഒരു ചിത്രത്തിൽ എന്ന് സൂചിപ്പിക്കുന്നു. ആർക്കൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രതീക്ഷയുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.